ഗോച്ച പറഞ്ഞ പോലെ തനിയേട വന്നേക്കണേ. തനിയല്ലടാ ഗുണ്ടകളുമായിട്ട് വന്നിരിക്കുന്നത്. നീ അകത്ത് പോയി വെയിറ്റ് ചെയ്യും, അയാളെ ഒന്ന് കളിപ്പിച്ചിട്ട് വരാം. ഹലോ, എന്താ ഗോച്ച, നീ നന്നാവില്ലേ? തനിയെ വരാൻ പറഞ്ഞ തകിലും നാദസിലൊക്കെ ആയിട്ടോണടാ വന്നേക്കുന്നത്. എനിക്ക് ബോധമില്ലേ, നിന്റെ സ്ഥലത്ത് നിന്ന് ഡയമണ്ട് കട്ടവനാ ഞാൻ, ഇവിടെ വെച്ച് നീ എന്നെ പിടിക്കാൻ പോകുന്നു. ഏയ്, എവിടെടാ നീ? ഇനി കച്ചേരി കൊച്ചിയിലടാ. ഏയ്, അവൻ അവിടെയുണ്ട്. എന്താ സാർ ഭയങ്കര ടെൻഷനായിട്ട് ഇരിക്കുന്നത്? ആരെങ്കിലും നോക്കുവാണോ? ഒരു പക്ഷേ നിങ്ങളെക്കാളും മുമ്പേ അയാൾ ഫ്ലൈറ്റ് കയറി കാണുമോ? ഫ്ലൈറ്റിലല്ല, കാറിന്റെ അടുത്ത് പോയാൽ അവനെ തേടി പിടിച്ച് കൊന്നു കളയും. അവനെവിടെ പോയെന്ന് അറിയില്ല, പോയി കണ്ടുപിടിക്കണ. ശരിക്കും നോക്കണം, ഓ അവൻ ഇവിടെ തന്നെ കാണും. Welcome, sir. Sir, എനിക്കൊന്നും അറിയില്ല സാർ. What are you doing? എന്താ സാർ ഇത്? പാൻറ് പോലും ഇടാതെ വന്നിരിക്കുന്നേ. സാർ, ഞാനൊരു പഞ്ചപാവമാ. എന്താടാ ഇവിടെ? ഗോച്ച താഴെ ഫ്രീ ആയിട്ടേക്കോ. പെണ്ണാടാ, പെണ്ണാ. What happened? ആ ഗോച്ച മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നി. അകത്തെങ്ങാനും കേറി വരുമോ? അവനകത്ത് വരാൻ പറ്റില്ല. എങ്ങനെയാ അകത്ത് വരാൻ പറ്റാത്തതും? ഒരു വേല ചെയ്തിട്ടാ വന്നില്ല. എന്ത് വേല? ബ്ലേഡ് വേല. ബ്ലേഡ് വേലയോ? ടിക്കറ്റ് മേടിച്ചോ. നോ, യു ആർ നോട്ട് റോഗ് ഔട്ട്. വാട്സ് ദ പ്രോബ്ലം? യു ആർ ഹർട്ട് ആൻഡ് ബ്ലീഡിംഗ്. ഹേയ്, നിന്നെ കാണിക്കുന്നേ. ചുമ്മാതിരുന്നവനെ ചൊറിഞ്ഞു വിട്ടല്ലോടാ. Can I have your ticket please? എന്ത് തടിനകത്ത് വന്നതോ? ടിക്കറ്റ് ചോദിക്കോടാ. ടിക്കറ്റോ? ടിക്കറ്റ് തന്നെയാ ചോദിക്കുന്നേ. ഓ, ഹിയർ. അവള് ഗോച്ചയുടെ അനിയത്തിയെ പോലില്ലേ? അയ്യോ, അനിയത്തിയെ പോലെയല്ലടാ, അനിയത്തി തന്നെയാടാ. പോയിരിക്കടാ. വേണ്ട, കുരുവി തലയിരി അടക്ക വെക്കാം. എന്നാ ബോംബ് വെക്കാൻ പാടില്ല. നീ അങ്ങോട്ട് പോ, ഞാൻ ഇങ്ങോട്ട് പോകാം. സോറി മാഡം. എന്താ സോറി? നോക്കി നടന്നൂടെ. പെണ്ണാണെങ്കിൽ അടങ്ങി ഒതുങ്ങി കാലകത്ത് വെച്ചിരിക്കണം. ഇന്നാ പിടിച്ചു എന്ന് പറഞ്ഞ് കാല് നീട്ടി വെച്ചിരുന്ന പോകുന്നൊരൊക്കെ ചവിട്ടി എടുത്തോണ്ട് പോകും. റാസ്കൽ, ചവിട്ടിയിട്ട് പറയുന്ന വർത്തമാനം കേട്ടില്ലേ? ഹലോ, ഫസ്റ്റ് ടൈം അല്ല ഫ്ലൈറ്റില്? ഫസ്റ്റ് ടൈം ആണെന്ന് ചോദിച്ചാ? അതൊന്നും അല്ല, ഫ്ലൈറ്റിൽ പോകുന്നൊക്കെ എനിക്ക് ബസ്സിൽ പോകുന്ന പോലെയാ. ഒന്നുമില്ല, പൈലറ്റിന്റെ ഫസ്റ്റ് ടൈമാ. വരുമ്പോഴാ ശ്രദ്ധിച്ച് ബ്രേക്ക് അവിടെ തപ്പുമായിരുന്നു. ഇതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നൈജീരിയൻ ഒരു ഫ്ലൈറ്റ് വന്ന് ആക്സിഡന്റ് ആയി 150 പേരാ മരിച്ചത്. അറിയോ എന്തിന്? 3 ദിവസം മുമ്പ് ന്യൂസിലാൻഡിൽ ഒരു ഫ്ലൈറ്റ് എടുത്ത് വെള്ളത്തിലിട്ടു. കടല്ലേ ദേ, ഇന്നലെ മോസ്കോയിലെ. അല്ല, എന്തോ ഫ്ലൈറ്റിൽ പോകുന്നത് ബസ്സിൽ പോകുന്നത് പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു മണ്ടത്തരം പറ്റിയതാ. ബെൽറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടാലേ അറിയാം. ബെൽറ്റ് ബാഗിനിടല്ലേ, സ്വന്തമായിട്ടിട. അതെയോ? അത്രക്ക് പേടിയാണോ? പിന്നെ എന്തിനാ ഫ്ലൈറ്റ് വരുന്നത്? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ മീറ്റ് ചെയ്യാൻ പോവാ. വേണ്ടപ്പെട്ടൊരുത്തനോ? അതെ, ഇന്നലെ എന്റെ വീട്ടില് പാർട്ടിക്ക് ഒരുത്തൻ വന്നു. പാർട്ടി എന്ന് പറഞ്ഞ 4-5 പേര് വരുമല്ലോ. ആരാ അവൻ? അവന്റെ പേര് കുരുവി. അവന്റെ പേരാണ് കുരുവി, എന്റെ പേര് ബർമി. അവൻ കട്ടുകൊണ്ട് പോയി. കട്ടെന്നോ? വാടാ പോകാ. എവിടെ പോണം? ബാത്റൂമില്. പക്ഷെ അവൻ മോഷ്ടിച്ചത് എന്റെ ഹൃദയമാ. ഹൃദയമോ? ഞാനെന്തോ തങ്കമോ വൈരമോ എന്ന് വിചാരിച്ചു. എന്നിട്ട്?
ഞാൻ നോക്കുമ്പോ അവൻ സ്പൈഡർമാനെ പോലെ ഭിത്തിയിൽ കൂടെ കേറുന്നു, നടക്കുന്നു, പറക്കുന്നു. അവന്റെ ഓരോ മൂവ്മെന്റ്സും അട്രാക്ട് ചെയ്യുന്നതാ. നീ നോക്കുന്ന പോലെ ഞാൻ നോക്കി പിറകെ പോയത്. സ്കിഡായി താഴെ വീണു. ചുമ്മാ കയർ പിടിച്ച് എയറിൽ വന്ന് എന്നെ രക്ഷപ്പെടുത്തി. ഇങ്ങോട്ട് നോക്ക്, ഒരു കയ്യിൽ കയർ, ഒരു കയ്യിൽ ഞാൻ. ചുമ്മാ ഇവിടെ തൊട്ടു, അവിടെ തൊട്ടു. ചെറിയൊരു ഗ്യാപ്, പെട്ടെന്ന് വെള്ളത്തിലിട്ടിട്ട് എവിടെയോ പോയി. മുഖം കാണാൻ ട്രൈ ചെയ്തു, ജസ്റ്റ് മിസ്. പക്ഷെ അപ്പഴേ ഞാൻ ഫിക്സ് ചെയ്തു, അവൻ തന്നെ എന്റെ ലൈഫ്. അല്ല, ഞാൻ ഇതൊക്കെ എന്താ തന്നോട് പറയുന്നേ? എന്തായാലും പറഞ്ഞു പോയില്ലേ, വിട്ടേക്ക്. അതെ മാഡം, കുരുവി എന്ന് പറഞ്ഞില്ലേ, മുഖം കണ്ടില്ലാന്ന് പറഞ്ഞു. എങ്ങനാ മാഡം അവനെ കണ്ടുപിടിക്കുന്നേ? അവന്റെ മുഖം മാത്രം ഞാൻ കാണാതിരുന്നേ, പക്ഷേ സ്കാർഫ് വെച്ച് അവന്റെ കണ്ണ് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും. കൺകൾ തൊടാമൽ, കൈകൾ പടാമൽ, കാതൽ വരുവതില്ല. കണ്ണ് സുടാമൽ, കത്തി പടാമൽ, ഗോച്ച വിടുവതില്ല. എന്താടോ വെച്ചേക്കുന്നേ? എല്ലാവരും വെച്ചേക്കുന്നതാ സാർ, ഞാനും വെച്ചേക്കുന്നേ. ഏയ്, എന്താ പറഞ്ഞേ? എന്റെ അമ്മുമ്പ കെട്ടിത്തന്ന ഏലസാ സാർ, ദുഷ്ടശക്തികൾ അടുക്കാതിരിക്കാൻ വേണ്ടി കെട്ടിത്തന്നതാണ് സാർ. സാർ ഇതിൽ കൈവെക്കാതെ സാർ, കൈവച്ചാൽ എന്റെ വിശ്വാസത്തെയും ഭക്തിയെയും ചോദ്യം ചെയ്യുന്നത് പോലെയാവും സാർ. എന്റെ അപ്പൂപ്പന്റെ ഇതിലും വലുതാ. ഇവിടെ നോക്ക്, സൈഡിൽ നോക്ക്, ബാക്കിൽ നോക്കൂ. ഓക്കേ ഓക്കേ സാർ. എങ്ങനുണ്ട് എസ്കേപ്പ്? എടാ വളരെ ധൈര്യത്തോടെ നിന്നു കൊടുത്തല്ലോ, എവിടെയാണ് സാധനം? ഗോശയുടെ സിസ്റ്ററിന്റെ ബാഗിൽ ഇട്ടു, സേഫ് ആയിട്ട് വെളിയിൽ. എടാ ദ്രോഹി. ലൈറ്റർ, താങ്ക് യു. നാ മെൻഷൻ മാഡം, ഈ പേഴ്സ് നിങ്ങളതാണോ? കണ്ണ വേണം നമ്മുടെ നാട്ടുകാരെ, ഇങ്ങനെ പേഴ്സ് എവിടെയെങ്കിലും കൊണ്ട് കളയും, പിന്നെ കഷ്ടപ്പെട്ട് തേടിക്കൊണ്ടേയിരിക്കും. എന്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് സേഫായി എടുത്തു വെച്ചു. എത്ര നല്ലവനാ നിങ്ങൾ. നിങ്ങൾ ആരാ? ഞാനോ? ഐ ആം ഉപ്പുതറയിൽ രാജു ബാബു, കോൾ ടാക്സി ഓണർ കം ഡ്രൈവർ. ഹോട്ടൽ റെയിൻട്രീയിൽ ഡ്രോപ്പ് ചെയ്യാം. തീർച്ചയായും. ഈ ബാഗ്? ഈ ബാഗ് ഞാൻ തന്നെ വെച്ചോളാം. കൊള്ളാം. അവൾ എസ്കേപ്പ് ആയടാ. ഈ ഫോട്ടോയിലുള്ളത് നിങ്ങളാണോ? അതെ മാഡം, ഒരു തവണ എന്റെ ടാക്സിയിൽ ഒരാൾ 30 ലക്ഷം രൂപ വെച്ച് മറന്നുപോയി. അതെടുത്ത് കൊണ്ടുപോയി ഞാൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തല്ലോ. സോ ഈ എസ് പി ചൗധരിയാണ് എനിക്ക് സമ്മാനം തന്നത്. ഇനി എന്ത് ചെയ്യൂടാ? ഏതോ ഒരു ഹോട്ടലിന്റെ പേര് പറഞ്ഞിരുന്നടാ. അബാദ് പ്ലാസ, ഗോകുലം പാർക്ക്, താജ്മലബാർ, ലേ മെറിഡിയൻ, റെയിൻ ട്രീ.